ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ. കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന പന്നിക്കൂട്ടങ്ങളെ വേട്ടയാടി വെടിവെച്ച് കൊന്നു. 12 പന്നികളെയാണ് വെടിവെച്ച് കൊന്നത്. കാളികാവ് ചോക്കാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് വേട്ടനായ്ക്കളുടെ സഹായത്തോടെ പന്നികളെ വെടിവെച്ച് കൊന്നത്. ഒരിടവേളയ്ക്ക് ശേഷം കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് വനം വകുപ്പ് അധികൃതരുടെ അനുമതിയോടെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാട്ടുപന്നി വേട്ട ശക്തമാക്കിയത്. കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ഒട്ടേറെ കർഷകർക്കും പന്നി ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു. കൊന്നൊടുക്കുന്ന പന്നികളെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. ഡിഎഫ്ഐയുടെ എം പാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും തോക്കിന് അംഗീകൃത ലൈസൻസുള്ള വിദഗ്ധ ഷൂട്ടർമാരുടെ നേതൃത്വത്തിലാണ് പന്നിവേട്ട നടത്തിയത്. പന്നിവേട്ടയ്ക്ക് ഉത്തരവിടാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരം നൽകുന്ന നിയമം അടുത്തിടെ പാസാക്കിയിരുന്നു. പന്നിവേട്ടയ്ക്ക് ഔദ്യോഗിക അനുമതി ലഭിച്ചതോടെ കാളികാവ് ചോക്കാട് പഞ്ചായത്തിൽ 50+ പന്നിവേട്ടകൾ നടത്തിയിട്ടുണ്ട്. പാലക്കാട് മലബാർ ആർമറി സ്ഥാപന ഉടമ പി എസ് ദിലീപ് മേനോൻ, പാലക്കാട് റൈഫിൾ ക്ലബ് സെക്രട്ടറി വി നവീൻ, അലി ബാപ്പു, എം എം സക്കീർ, കർഷക പ്രതിനിധി അർഷദ് ഖാൻ പുല്ലാണി തുടങ്ങിയവരാണ് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. കോട്ടക്കൽ ആയുർവേദശാല, ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 branches. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ.